പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കാർഷിക ഗ്രാമമാണ് മരുതോങ്കര. കൃഷിയും അനുബന്ധ പ്രവൃത്തികളും മുഖ്യ തൊഴിലാക്കിയവരാണ് ഇവിടുത്തെ ആളുകളിൽ ഏറെ. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഇവിടെ സാധാരണയായി വൈറൽ പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, മഞ്ഞപ്പിത്ത പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ ഇവിടെ ധാരാളമാണ്. വിശാലമായ കവുങ്ങിൻ തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും കൊക്കോ തോട്ടങ്ങളും ഈ രോഗങ്ങൾ പടരാൻ അനുകൂല സാഹചര്യമൊരുക്കുന്നു. വൈറസ് രോഗമായ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും പകർത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു പഞ്ചായത്തിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് മരുതോങ്കര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ കാര്യത്തിൽ പഞ്ചായത്ത് ഏറ്റവും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴക്കാലം വന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ നമ്മുടെ മുമ്പത്തെ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ആരോഗ്യ രംഗത്ത്, അതോടൊപ്പം തന്നെ ശുചിത്വ രംഗത്ത് വളരെ സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരവും ഉൾപ്പെടെ ഓരോ വ്യക്തിയും വ്യക്തി ശുചിത്വം പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വളരെ വൃത്തിയോടും ശുചിത്വത്തോടുകൂടിയും സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നിർബന്ധമായും നമ്മളെല്ലാവരും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തനത്തിൽ സന്നദ്ധരാവണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം എടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ എല്ലാവരും സന്നദ്ധരാകണം. നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് മാലിന്യ പ്രശ്നം. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം. അതുകൊണ്ട് നമ്മുടെ വീടുകളിലും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചുകൊണ്ട് മാതൃകയായ ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കണം. ഓരോ വീട്ടിലും ഉള്ള മാലിന്യങ്ങൾ ആ വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള ചുമതല ഓരോ വീട്ടുകാരും ചെയ്താൽ നമ്മുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് വളരെയേറെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്ത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരോഗ്യ സാക്ഷരതാ പരിപാടി ഉൾപ്പെടെ നടപ്പിലാക്കി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷവും പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെന്ന നിലക്ക് പഞ്ചായത്തും ഈ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തന പരിപാടിയാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും ഈ അവരവരുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റും സംസ്കരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി മരുതോങ്കര ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം പകർച്ചപ്പനി വ്യാപിക്കാതിരിക്കാതിനുള്ള എല്ലാ മുൻകരുതലും എടുക്കണമെന്ന്. 2008 കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് മരുതോങ്കരയിലാണ്. അന്ന് ആളുകൾക്കെല്ലാം കടുത്ത പനിയും എല്ലു നുറുങ്ങുന്ന വേദനയോടുകൂടിയ പനിയാണ് വന്നത്. ചിക്കൻ ഗുനിയ മാത്രമല്ല ഡെങ്കിപ്പനിയും ഉണ്ടാക്കുന്നത് ഏഡിസ് കൊതുകുകളാണ്. അപ്പോൾ ചിക്കൻ ഗുനിയ അത്ര മരണകാരണം അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ അത് മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഡെങ്കിപ്പനി വ്യാപകമായി വരികയാണ്. അപ്പോൾ ഡെങ്കിപ്പനി തന്നെ ഒരുപാട് തരമുണ്ട്. അതിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കി മരണ കാരണമാവുന്ന ഡെങ്കി ഹെമറേജിക് പനിയുണ്ട്. അപ്പം അതെല്ലാം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഏഡിസ് കൊതുകുകളെ ഇല്ലാതാക്കണം. അതായത് ഏഡിസ് കൊതുകുകളുടെ മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കൊതുകടി ഏൽക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് രാത്രി കാലങ്ങളിൽ ഉറങ്ങുമ്പോൾ കൊതുക് വലയ്ക്കുള്ളിൽ കിടക്കുക. അതുപോലെ തന്നെ ഒരു വൈകുന്നേരം ആവുന്നതോടുകൂടി വീടുകളിലെ ജനലുകളൊക്കെ അടച്ചിട്ട് കൊതുകുകൾ വീടിനകത്തേക്ക് വരാതെ ശ്രദ്ധിക്കുക. ഇനി അഥവാ വന്ന കൊതുകുകൾ ഉണ്ടെങ്കിൽ അത് മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ കൊല്ലാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുറത്തേക്ക് പറമ്പുകളിൽ പണിയെടുക്കാൻ പോകുമ്പോൾ ഫുൾ കൈ പാൻസ് ഷർട്ട് എന്നിവ ധരിച്ച് മാക്സിമം കൊതുകടി ഏൽക്കാതെ നോക്കുക എന്നൊക്കെ ചെയ്യുക എന്നതാണ്. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
അതുകൂടാതെ മഴക്കാല രോഗങ്ങളിൽ കുറച്ച് ഓഗസ്റ്റ് മാസമൊക്കെ ആയി കഴിഞ്ഞാൽ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം താഴുന്ന അവസരത്തിലാണ് എലിപ്പനി കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മൾ വീടുകളിലെ മാലിന്യങ്ങൾ എല്ലാം തന്നെ പറമ്പുകളിലേക്ക് വലിച്ചെറിയാതെ ഒരു പ്രത്യേക ബക്കറ്റിൽ സൂക്ഷിച്ച് അത് പറമ്പിലെ ഒരു കുഴികുത്തി അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു രീതി എല്ലാ വീട്ടുകാരും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മൾ നിർത്തേണ്ടതാണ്. വയറിളക്ക രോഗങ്ങളും ഉണ്ടാകും, അതും ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ വയറിളക്ക രോഗങ്ങളും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഈ കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും നമ്മൾ ഒന്നിച്ച് അണിനിരന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മരുതങ്കര പഞ്ചായത്തിൽ കൊതുക് ജന്യ രോഗങ്ങളെയും ജലജന്യ രോഗങ്ങളെയും തടയുന്നതിനായി ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പൊതുജനങ്ങളായ നിങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും നമ്മുടെ സാംക്രമിക രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളോടുകൂടിയ ഈ കൊതുകുകളെ എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഇവ പ്രധാനമായും മുട്ടയിട്ട് പെരുകുന്നത്. ഉപയോഗശൂന്യമായ ടയറുകൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ, കുപ്പിക്കഷ്ണങ്ങൾ, ചിരട്ടകൾ, ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജിന് അടിവശത്തുള്ള ട്രേ, മരപ്പൊത്തുകൾ, മരക്കുറ്റികൾ, പാറക്കുഴികൾ തുടങ്ങി മുട്ടത്തോടുകളിൽ വരെ ഈഡിസ് ഈജിപ്തി കൊതുക് മുട്ടയിട്ട് പെരുകുന്നു. ഇതിനു പുറമെ കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകൾ, കവുങ്ങിൻ്റെ പൂക്കിലയുടെ പുറന്തോട്, കൊക്കോ തൊണ്ടുകൾ, മഴക്കാലത്ത് റബ്ബർ വെട്ടാത്ത സാഹചര്യങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന റബ്ബർ ചിരട്ടകൾ എന്നിവയിലും ഈ കൊതുക് മുട്ടയിട്ട് വരുന്നു. വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. അതിനായി ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കുക. ഈഡിസ് കൊതുകിൻ്റെ പ്രജനനം തടയാൻ ഉറവിട നശീകരണമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മരണകാരണമാകുന്ന ഡെങ്കിപ്പനിയിൽ നിന്നും ചിക്കൻ ഗുനിയിൽ നിന്നും മോചനം നേടാനായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുക. മരുതങ്കര പഞ്ചായത്തില് പഞ്ചായത്തും ആരോഗ്യവകുപ്പും കൂടി നടത്തി വരുന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ജനകീയ കൂട്ടായ്മയിലൂടെ നല്ലൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുകയാണ്. മഴക്കാല പൂർവ്വകാല ശുചീകരണം എന്നുള്ളതിൽ ആദ്യമായി വ്യക്തികളിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ശുചിത്വം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വ്യക്തികളിൽ നിന്ന് തുടങ്ങുകയും അതിൽ നമ്മുടെ വീടും പരിസരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടികളൊക്കെ ശുചീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു ആരോഗ്യ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കും. ഇപ്പോൾ ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരം പറയുകയാണെങ്കിൽ ഇമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പകുതി ഭാഗമാണ് ശുചിത്വം എന്ന് പറയുന്നത്. അതോരോരുത്തരും
സ്വയം ശുചിയാക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ രോഗപ്രതിരോധത്തിന് വേണ്ടി ഈ ശുചിത്വ പ്രവർത്തനങ്ങൾ വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾ രോഗ പ്രതിരോധം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി പിടിപെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ മുഖ്യ പങ്ക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പല ആളുകളും ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും കുത്തിവയ്പ്പ് എടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടികൾക്ക് നിരന്തരമായി അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ട് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രദേശത്തിലുള്ള ആളുകൾ കുത്തിവയ്പ്പിൻ്റെ കാര്യത്തിൽ കൂടി പ്രത്യേകം ശ്രദ്ധ കാണിക്കണമെന്ന് ഈ അവസരത്തിൽ അതുപോലെ തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഉദാഹരണത്തിന് ഉംറയ്ക്കും അതുപോലെ തന്നെ ഹജ്ജ് കർമ്മത്തിനൊക്കെ പോകുന്ന സമയത്ത് സർക്കാരിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കുത്തിവയ്പ്പ് അത് എല്ലാവരും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ള പ്രവേശനം പോലും അനുവദിക്കപ്പെടുന്നുള്ളൂ. അതേപോലെയുള്ള കുത്തിവയ്പ്പുകളാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടി കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിനെതിരായി പ്രവർത്തിക്കുകയും ഹജ്ജിനെ പോകുന്നതും അതുപോലെ തന്നെ ഉംറക്കുള്ള പോകുന്ന സമയങ്ങളിലൊക്കെ ഇത് നിർബന്ധമായി എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി കുട്ടികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ ഭാവി പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ കുത്തിവയ്പ്പിൽ എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്താം. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, ഈ ആശയങ്ങൾ പഞ്ചായത്തിൻ്റെ കർത്തവ്യമാണെങ്കിൽ കൂടെ വീടുകളിൽ തുടങ്ങുക എന്നുള്ള ഏറ്റവും വലിയ ആ ഒരു കർത്തവ്യം ഉത്തരവാദിത്വം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ലഘുലേഖകൾ വഴി എന്നതിലപ്പുറം കൂടുതൽ അവരുമായുള്ള ചർച്ചകളിലൂടെ ക്ലാസുകളിലൂടെ നിരന്തരമുള്ള ബോധവൽക്കരണം കൊണ്ട് മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാനാകൂ. രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്ന രീതി മാറ്റി ബോധവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഉൾക്കൊള്ളുക എന്നുള്ള വലിയ ഒരു സന്ദേശം ജനങ്ങളിലെത്തിക്കുവാനും അങ്ങനെ അതിന് ജനകീയമായ പങ്കാളിത്തം അനിവാര്യമാണ്. വ്യക്തി പരിസര ശുചിത്വം പാലിച്ച് രോഗങ്ങളിൽ നിന്നും സംരക്ഷിതരാവുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം രോഗം വരാതെ സൂക്ഷിക്കലാണ്. രോഗപ്രതിരോധം ഏവരുടെയും ഉത്തരവാദിത്വമാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പുമായി സഹകരിക്കുക.